കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം കൊടിക്കുന്നിൽ സുരേഷ് എം പി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ദൃശ്യങ്ങളിലേക്ക്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഭരണഘടന അനുസരിച്ച് ചെയർപേഴ്സൺ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ചെയർപേഴ്സണാണ് രാജ്യസഭയിലെയും ലോക്സഭയിലെയും നേതാവിനെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി നേതാവിനെയും ചീഫ് വിപ്പിനെയും വിപ്പുമാരെയും തീരുമാനിക്കുന്നത്. രാജ്യസഭയിൽ ഓൾറെഡി നേതാവും ഡെപ്യൂട്ടി നേതാവും വിപ്പുമാരും ഉണ്ട്. ലോക്സഭയാണല്ലോ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടു വന്നത്. അതുകൊണ്ട് ലോക്സഭയിലെ കക്ഷി നേതാവിനെയും അതുപോലെ ഡെപ്യൂട്ടി നേതാവിനെയും ചീഫ് വിപ്പിനെയും വിപ്പുമാരെയും വരുന്ന ദിവസങ്ങളിൽ സി പി പി ചെയർപേഴ്സൺ നോമിനേറ്റ് ചെയ്യപ്പെടും. അവരായിരിക്കും ലോക്സഭയിൽ പാർട്ടിയുടെ നേതാക്കന്മാരായി പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ പ്രസംഗങ്ങൾ ഇല്ല. ഇന്നത്തെ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മാത്രമാണ് നടന്നത്. ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് ആദ്യം പുതുതായി വന്ന മെമ്പർമാരെ വെൽക്കം ചെയ്തുകൊണ്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പ്രസംഗിച്ചു. അതിനുശേഷം 52 പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരെ ഇന്നത്തെ ജനറൽ ബോഡി യോഗത്തിൽ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പരിചയപ്പെടുത്തി. അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഡോക്ടർ മൻമോഹൻ സിംഗ് പേര് നിർദ്ദേശിച്ചു. കെ മുരളീധരനും ഛത്തീസ്ഗഡിനുള്ള എം പി ജോസ്ന മഹന്ത് പിന്താങ്ങുകയും ചെയ്തു. അതിനുശേഷം വേറെ പേരുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് സോണിയാഗാന്ധിയുടെ ചെയർപേഴ്സൺ തെരഞ്ഞെടുക്കപ്പെട്ടത് ഔദ്യോഗികമായി ഞാൻ പ്രഖ്യാപിച്ചു. അവിടെ അതിനുശേഷം സോണിയാഗാന്ധി അഡ്രസ് ചെയ്യുകയും രാഹുൽ ഗാന്ധി പ്രസംഗിക്കുകയും ചെയ്ത് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ് സുബ്രഹ്മണ്യ റെഡ്ഡി പ്രസിഡന്റ് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ് പിരിയാണ് ചെയ്തത്. ഇന്നത്തെ യോഗത്തിൽ ഏതെങ്കിലും മെമ്പർമാർ പ്രസംഗിക്കുകയോ അഭിപ്രായങ്ങൾ പറയുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ യോഗത്തിൽ വെറും തെരഞ്ഞെടുപ്പ് പ്രക്രിയ മാത്രമാണ് നടന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസ് 3 സ്വതന്ത്രരുടെ പിന്തുണ തേടുന്നുണ്ടോ? 55 അംഗങ്ങളുടെ പിന്തുണ തേടി പ്രതിപക്ഷ നേതൃസ്ഥാന അവകാശവാദം ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തിന് ഞങ്ങൾ അർഹരാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നരേന്ദ്രമോദി സർക്കാർ ചില സാങ്കേതികത്വങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും പ്രതിപക്ഷത്തിന് അർഹതപ്പെട്ടതും ഏറ്റവും പ്രതിപക്ഷ ഏറ്റവും വലിയ കക്ഷി നിലയിൽ അവകാശപ്പെട്ടതും ഞങ്ങൾക്ക് തന്നില്ല. ലോക്സഭാ സെക്രട്ടറി ജനറലായിരുന്ന വളരെ എമിനന്റ് ആയ ഒരു പാർലമെന്ററി പ്രൊസീഡിങ്സ് അറിയാവുന്ന പി ഡി ടി ആചാരി അദ്ദേഹം അടുത്ത കാലത്ത് പറഞ്ഞ പ്രസ്താവന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു സാങ്കേതികത്വത്തിന്റെ പേരിലാണ് അങ്ങനെ ഈ നമ്പർ വെച്ച് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം നിഷേധിച്ചത്. എന്നാൽ സർക്കാരിന് ഈ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് എമർജ് ചെയ്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും തരാവുന്നതാണ്. എന്നാൽ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും തരാതെ തന്നെ പി എ സി ചെയർമാൻ സ്ഥാനം തന്നു, മറ്റ് കമ്മിറ്റി ചെയർമാൻഷിപ്പുകൾ തന്നു, ഇതൊക്കെ തരികയുണ്ടായി. പക്ഷേ ബോധപൂർവം പ്രതിപക്ഷ നേതൃത്വ സ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും കഴിഞ്ഞ 16 ലോക്സഭയിൽ കോൺഗ്രസിൽ തരാതിരുന്നത് ബോധപൂർവമാണ്. ഇത്തവണ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം ലോക്സഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അർഹതയുള്ളതാണ്. ചില സാങ്കേതികത്വങ്ങൾ പറഞ്ഞ് അത് നിഷേധിക്കാൻ ഒരുപക്ഷെ ഭരണകക്ഷിയായ ശ്രമിച്ചാൽ തീർച്ചയായും ഞങ്ങൾക്ക് അത് നിയമപരമായോ അല്ലെങ്കിൽ അത് ഞങ്ങൾ ഭരണഘടനാ വിദഗ്ധരുമായിട്ട് ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ പാർട്ടി നേതൃത്വം ചെയ്യും. പക്ഷേ ഇത്തവണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും കോൺഗ്രസ് ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇല്ല, അതെല്ലാം പാർട്ടി നേതൃത്വം ആണ് തീരുമാനിക്കുന്നത്, എ ഐ സി സി ആണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കണ്ടതിന് ശേഷം രാഹുൽ ഗാന്ധി എ സി സി അധ്യക്ഷസ്ഥാനം തുടരണമെന്ന് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് എം പിമാരും ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ ഇപ്പോ സി പി പി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എല്ലാ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ലോക്സഭാ എം പിമാരും സോണിയാജിയുടെ വസതിയായ 1090 ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുമായി ഫോട്ടോ സെഷൻ ഇപ്പോൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. 12 മുതൽ ഓരോ സ്റ്റേറ്റിൽ നിന്നും ജയിച്ചു വന്ന എം പിമാരുമായിട്ട് സോണിയാഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും ഫോട്ടോ സെഷൻ എടുക്കുന്നുണ്ട്. അത് ആ സെഷനിൽ വെച്ച് ഓരോ സംസ്ഥാനത്തു നിന്നുള്ള എം പിമാർ അവരുടെ അഭിപ്രായങ്ങൾ നേതൃത്വത്തെ സോണിയാജിയെയും രാഹുൽജിയെയും അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ വികാരം വളരെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കെ പി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ എം പിമാർ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായി തുടരണം, പാർട്ടി നയിക്കണം, പാർട്ടി പ്രവർത്തകർക്ക് ആവേശം പകർന്നുകൊണ്ട് രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് പടം നയിക്കണം എന്നുള്ള കാര്യം കേരളത്തിലെ കോൺഗ്രസ് രണ്ടഭിപ്രായമില്ല, ഒറ്റഭിപ്രായമില്ല. അതെല്ലാം കോൺഗ്രസ് അധ്യക്ഷ സോറി അതെല്ലാം സി പി പി ചെയർപേഴ്സൺ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അവരാണ്
പാർട്ടിയിലെ സീനിയർ നേതാക്കളുമായി ആലോചിച്ച്. അല്ല, എം പിമാർക്ക് രാഹുൽ ഗാന്ധി ഏത് സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായാലും എം പിമാർ അതിനോട് പൂർണ്ണമായി യോജിക്കും. വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്.